ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നു കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും ഒഡീഷ എഫ്സിയുമായിട്ടുള്ള പ്രീ സീസൺ മാച്ചിന്റെ ഒരു മാച്ച് റിസൾട്ടും ഒരു ചെറിയ അനാലിസിസും. ഏതായാലും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരമാണ് ഐ എസ് എൽ ടീമുകൾക്കെതിരെ ഇന്ന് കളിച്ചത്. അതുപോലെ തന്നെ ഒഡീഷ എഫ് സിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ രണ്ടാമത്തെ ഐ എസ് എൽ ടീമുകൾക്കെതിരെയാണ് കളിച്ചത്. ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സ് ഒഡീഷ എഫ് സി മത്സരം മികച്ച മത്സരമായിരുന്നു എന്ന് തന്നെയാണ് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ ടെലികാസ്റ്റ് ഉണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മത്സരങ്ങളിലൊക്കെ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സ് ഒഡീഷ എഫ് സി മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ ഗോൾ നേടാൻ സാധിച്ചു. ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ഗോൾ നേടിക്കൊടുത്തത് പ്രശാന്ത് മോഹൻ എന്ന മലയാളി താരമാണ്. ഏതായാലും പ്രശാന്തിന്റെ ഷോട്ട് പോസ്റ്റിൽ തട്ടി മികച്ച ഒരു ഗോളായിരുന്നു എന്നാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് 1 ഒഡീഷ എഫ് സി 0 എന്ന സ്കോർ ബോർഡിൽ നിൽക്കുമ്പോഴാണ് ഒഡീഷ എഫ് സി ഗോൾ നേടിയെന്ന് അപ്ഡേറ്റുകൾ വന്നത്. അങ്ങനെ 1-1 സ്കോർ ബോർഡിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സി മത്സരം സമനിലയാവുകയായിരുന്നു. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശരായി. നിരാശയുമായി നിന്നിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടി അൽവാരോ വാസ്കസ് ഗോൾ അടിച്ചു. ആദ്യ ഗോൾ നേടിയ പ്രശാന്ത് മോഹന്റെ അസിസ്റ്റിലൂടെയായിരുന്നു അൽവാരോ വാസ്കസ് ഗോൾ നേടിയത്. ഏതായാലും പ്രശാന്ത് മോഹൻ എന്ന മലയാളി താരം ഹേറ്റേഴ്സിന് ചുട്ട മറുപടിയായിരുന്നു ഈ ഒരു മത്സരത്തിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒഡീഷ എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് 1-2 രണ്ട് ഗോളുകൾക്ക് ഹാഫ് ടൈം ആയി. ഒഡീഷ എഫ് സിക്ക് വേണ്ടി ആദ്യ ഗോൾ നേടിയത് എ ടി ക്യാമ്പിൽ നിന്നെത്തിച്ച ജാവിയർ ഹെർണാൻഡസ് ആയിരുന്നു. ഏതായാലും ഹാഫ് ടൈമിൽ ഈ ഒരു സ്കോർ നോക്കിയാൽ തന്നെ കാണാം രണ്ട് ടീമുകളും ഗോളുകൾക്കായി മത്സരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഹാഫ് ടൈം ആകുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ഗോൾ നേടിയെങ്കിലും ഗോൾ ഡിസലോഡ് ആവുന്നതായിരുന്നു. ആ ഒരു ഡിസലോഡ് ഗോൾ നേടിയത് ഡേസ് ആണെന്നാണ് മാർക്കസ് മെർഗുലാവ് സൂചിപ്പിച്ചത്. ആ ഒരു ഗോൾ ഡിസലോഡ് ആയിരുന്നില്ലെങ്കിൽ നല്ല ഒരു ലീഡ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് പിടിക്കുമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ 2-1 സ്കോർ ബോർഡിൽ തന്നെ മത്സരം തുടങ്ങുകയായിരുന്നു. അങ്ങനെ ഗോളുകളൊക്കെ അടിച്ച് മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഒഡീഷ എഫ് സിയുടെയും ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത് എന്നാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഈ ഒരു കളിയിൽ ഉടനീളം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഈ മത്സരത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയല്ലേ? എല്ലാവർക്കും ബൈ.